ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷംജ. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടൊരു കാര്യത്തെ പറ്റിയാണ്. ഇപ്പൊ നല്ല ചൂട് കാലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായിട്ട് എല്ലാ വർഷവും 2-3 ഡിഗ്രി വെച്ച് ചൂട് കൂടിക്കൂടി വരികയാണ്. പണ്ടൊന്നും നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൺസ്ട്രോക്ക്, സൂര്യാഘാതം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ അനുഭവിക്കാനും അതിനെപ്പറ്റി കേൾക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ചൊരു ഒരു വിവരണം നൽകാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, സൂര്യാഘാതം എന്ന് വെച്ചാൽ എന്താണ്, അതിന് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിച്ചത്. സോ എന്താണ് ഹീറ്റ് സ്ട്രോക്ക്, സൺസ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് വെച്ചാൽ? ഇതൊരു സീരിയസ് മെഡിക്കൽ എമർജൻസിയാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നത് കൊണ്ട് ബോഡി ടെമ്പറേച്ചർ 40 ഡിഗ്രിയിൽ കൂടുതലാവുകയും നമ്മുടെ കൂളിംഗ് മെക്കാനിസം മൂലം നമ്മുടെ ശരീരത്തിലെ താപനില കുറയ്ക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. സാധാരണ രീതിയിൽ ഗർഭിണികളെയും പ്രായമുള്ളവരെയും ചെറിയ കുട്ടികളെയും ആണ് ഇത് അഫക്ട് ചെയ്യാറ്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം ആവശ്യത്തിന് ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കൂളിംഗ് മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തില് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ശരീരം വിയർക്കും. അങ്ങനെ വിയർത്താണ് നമ്മുടെ ശരീരത്തിന് അത് തണുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ജലാംശം ഇല്ലാതെ വന്നാൽ വിയർക്കാൻ പറ്റില്ല, വിയർത്ത് തണുപ്പിക്കുന്ന ആ ഒരു സംവിധാനം വർക്ക് ചെയ്യില്ല. അപ്പോൾ ശരീരത്തിന് ടെമ്പറേച്ചർ അധികമായിട്ട് ഉയരുകയും ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുകയും ചെയ്യും. പിന്നെ സ്ഥിരമായിട്ടുള്ള ഈ ഹൃദയം, കിഡ്നി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക്, ചില മെഡിക്കേഷൻസ് കഴിക്കുന്നവർക്കുണ്ടാവും, ഈ കൂടുതലായിട്ട് മൂത്രം പോകാൻ വേണ്ടി ശരീരത്തിലെ ജലാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ചില മെഡിസിൻസ്, അത് കഴിക്കുന്നവർക്കും കാണാം. പിന്നെ മദ്യപാനികളിൽ, പിന്നെ പ്രമേഹ രോഗികൾ, അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രം ധരിച്ച് പോകുമ്പോൾ, പിന്നെ വെന്റിലേഷൻ കുറവുള്ള റൂമിൽ ഇരുന്നാലും ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോഡി ടെമ്പറേച്ചർ ക്രമാതീതമായി വർദ്ധിക്കുക, തലവേദന, ക്ഷീണം, തലകറക്കം, പൾസ് റേറ്റ് കൂടുക, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുക, മസിൽ പിടിക്കുക, പിന്നെ ബോധം കെട്ടി വീഴുക, അവസ്മാരം ഉണ്ടാവുക, ഇതൊക്കെയാണ് അതിന്റെ ചില ലക്ഷണങ്ങൾ. ഇനി നമുക്ക് എന്തെല്ലാം പ്രാഥമിക ശുശ്രൂഷയാണ് കൊടുക്കാൻ പറ്റുകയെന്ന് നോക്കാം. പ്രധാന ലക്ഷ്യം ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സൂര്യാഘാതം അനുഭവപ്പെട്ട വ്യക്തിയെ തണുപ്പുള്ള ഏരിയയിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റുക. പിന്നെ അധികമായിട്ടുള്ള വസ്ത്രങ്ങൾ ഊരി മാറ്റുക, വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലുള്ള ഏരിയയാണ് നമ്മുടെ ഈ ആംപിത്യർ കക്ഷം അല്ലെങ്കിൽ ഗ്രോയിൻ ഏരിയയൊക്കെ, അവിടെയൊക്കെ ഐസ് പാക്ക് കിട്ടുമെങ്കിൽ വെച്ചാൽ ശരീരം പെട്ടെന്ന് തണുപ്പിക്കാൻ സാധിക്കും. പിന്നെ വെള്ളം ധാരാളം കുടിപ്പിക്കുക. ഇപ്പൊ വെള്ളം കുടിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് വെള്ളം കുടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിറ്റ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ അവസ്മാരം ഉണ്ടാവുകയോ ബോധം കെട്ട് വീഴുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് ഈ തണുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും ശ്രമിക്കുക. ഇനി നമുക്ക് ഇത് എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റി ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി സൂര്യാഘാതം ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ട്, സൂര്യതാപം ഏറ്റവും കൂടുതലുള്ളത് ഉച്ചയ്ക്ക് 12 തൊട്ട് 3 മണി വരെയുള്ള സമയത്താണ്. ആ സമയത്ത് പറ്റുമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കുക. പിന്നെ നല്ല വെന്റിലേഷൻ ഉള്ള മുറിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ലൂസായിട്ടുള്ളതും കോട്ടനുമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാപ്പി അല്ലെങ്കിൽ മദ്യം ഇവ രണ്ടും ഒഴിവാക്കുക ഈ സമയങ്ങളിൽ. പിന്നെ വെയിലത്തോടെ നടക്കുമ്പോൾ മസിൽ പിടിക്കുന്ന പോലെയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ എന്തെങ്കിലും തോന്നിയാൽ തണലത്തേട്ട് മാറിയിരിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രമിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ 12 തൊട്ട് 3 മണി വരെയുള്ള ഏറ്റവും സൂര്യതാപം കൂടുതലുള്ള സമയത്ത് വെയിൽ കൊള്ളാത്ത രീതിയിൽ അവരുടെ വർക്ക് അവർ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ഓർക്കുക, സൂര്യാഘാതം മാത്രം നിസ്സാരമല്ല, മരണം വരെ സംഭവിക്കാവുന്നതാണ്. ആന്തരിക അവയവങ്ങളെ ബാധിച്ചാല് 2 മാസം മുതൽ 1 വർഷം വരെ എടുക്കാം നേരെയായി വരാം. ഹീറ്റ് സ്ട്രോക്ക് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വേനലായാല് വളർത്തു മൃഗങ്ങളെ ശ്രദ്ധിക്കാൻ മറക്കരുത്. എന്റെ വിശദീകരണം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ ബൈ.